ചെറുക്കൻ എങ്ങനെയുണ്ട്? അവർ നിൽക്കുന്ന കണ്ടില്ലേ കിഷോർ, അവനാണ് ചെറുക്കൻ. കല്യാണക്കാര്യം പറയുമ്പോ പെട്ടെന്ന് എവിടുന്ന് വന്ന ഈ ജോലി? എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? എന്നോട് അമ്മ നേരത്തെ പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ഒരാളെ കാണിച്ച് എന്നോട് കെട്ടാൻ പറഞ്ഞു. എടി, അതൊന്നും വലിച്ചു താഴെയിടാതെ വാ. ചിറ്റേ, പാറു ഇനി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഇവക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിലേ ദേ ഈ ബുക്കിനകത്തു നിന്ന് ആരെയും ചാടി പുറത്തു വന്നേ പറ്റൂ. അല്പമെങ്കിലും നാഗരികതയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ നീ? വാ തുറക്ക്. പോരാത്തിന് ഈ നാടോടികളെ പോലുള്ള ജീവിതം, നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി പൊട്ടിയതും പൊളിഞ്ഞതും അന്വേഷിച്ചുള്ള നടപ്പ്. അമ്മേ, അതിന്റെ പേരാണ് റെസ്ട്രേഷൻ. എന്ത് കുന്തമാണോ? പ്രായം കൂടുന്നതിന്റെ വല്ല വിഷമമുണ്ടോ ഇവക്ക്? അതെങ്ങനെ, മുത്തശ്ശി ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കല്ലേ. ആരെ കൊണ്ടുവന്നാലും ബോധിക്കില്ല അവൾക്ക്. അമ്മേ, മേരി എന്റെ വിളിച്ചില്ലേ അമ്മേ? വെറുതെ വിഷയം മാറ്റല്ലേ. ചിറ്റ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അവൾ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഇവക്ക് വേണ്ടതൊന്നും അവക്ക് തന്നെ അറിയില്ല, അതാണല്ലോ പ്രശ്നം. അതെ അമ്മേ, അറിയില്ല. എന്നാൽ എന്താ വേണ്ടതെന്നറിയാം. ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണ്ടേ? ആ ചെറുക്കനോട് സംസാരിക്കണം അല്ലേ? സംസാരിച്ചു നോക്ക. ഓക്കെ, പക്ഷെ എനിക്കിപ്പൊ പോണം. ഇത്ര തിരക്കിട്ട് എങ്ങോട്ടാ പോന്നെ? ഈ നാല് ദിവസത്തിൽ എന്ത് മലമറിക്കാനാ പോന്നെ? അയ്യോ എന്റെ ചിറ്റേ, വീണ്ടും രണ്ടുപേരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കണ്ട. അവൾ ആ ചെറുക്കനോട് സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ഒരാഴ്ച സമയം തരാം. ഒരാഴ്ച പോയി എന്തിന്? എന്താ ഉണ്ടായത്? പാറു, ഇതും നീയാണോ? നിന്റെ മുത്തശ്ശിയാ. നല്ലോണം സമ്പാദിക്കുന്നുണ്ട്, ആള് സുന്ദരനാണെന്ന് വെച്ച് കല്യാണം കഴിക്കാൻ പറ്റുമോ? എന്തായി കാണിക്കുന്നെ? ഇവിടെ ഇരിക്ക. ഞാൻ പോവാ. ഞാൻ വരുന്നവരെ എല്ലാരും ഒന്ന് പിടിച്ചു നിർത്തണം. എവിടെയാണെന്നോ, വലിയ വലിയ കാടുകൾ കടന്ന്, കടലുകൾ കടന്ന്, മലകളൊക്കെ കടന്ന് ദൂരേക്ക് പോവാ.